കളേഴ്സ് വെഡിംഗ് കാസം എടക്കര ഇനി നിറമണിയട്ടെ ആഘോഷങ്ങൾ. ചാലിയാർ പഞ്ചായത്തിലെ ഓണം പച്ചക്കറി കിറ്റ് വിതരണം വിവാദത്തിലേക്ക്. അഴിമതി അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷം. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി കൃഷിവകുപ്പും പഞ്ചായത്തും ചേർന്ന് നടത്തിയ പച്ചക്കറി കിറ്റ് വിതരണത്തിൽ അഴിമതി നടന്നതായി സംശയിക്കുന്നുണ്ടെന്ന് പ്രതിപക്ഷ അംഗങ്ങളായ തോണിക്കടവൻ ഷൌക്കത്തും പൂക്കോടൻ നൌഷാദും പറഞ്ഞു. 60,000 രൂപ പഞ്ചായത്ത് വിഹിതമായി നൽകി 600 കിറ്റുകളാണ് വിതരണം ചെയ്യാൻ നിർദ്ദേശിച്ചത്. ഇതിൽ 20-ൽ കുറയാത്ത വിഭവങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ പലർക്കും ലഭിച്ചത് വിഭവങ്ങൾ കുറഞ്ഞ കിറ്റാണെന്നും ഇതിൽ വലിയ അഴിമതി നടന്നതായി സംശയിക്കുന്നു. ഇക്കാര്യത്തിൽ സുതാര്യമായ അന്വേഷണം വേണമെന്നും UDF അംഗങ്ങൾ ആവശ്യപ്പെട്ടു. കാരണം ഗവൺമെന്റ് 60,000 രൂപ സബ്സിഡിയും ഒരു ഗുണഭോക്താവ് 200 രൂപ ഗുണഭോക്തൃ വീതം അടച്ചുകൊണ്ട് 300 രൂപയുടെ പച്ചക്കറി കിറ്റാണ് പഞ്ചായത്ത് തീരുമാനിച്ചിരുന്നത്. പക്ഷേ മിക്ക കിറ്റുകളും 5 കിലോ 6 കിലോ എന്നുള്ള രീതിയിലാണ് ഗുണഭോക്താക്കൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഓണച്ചന്ത ഉണ്ടായത് ഈ പ്രാവശ്യം കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളിലേക്ക് വീട്ടിലെത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു സംരംഭമായിട്ടാണ് ഗവൺമെൻറ് പറഞ്ഞതെങ്കിലും ചാലിയാർ പഞ്ചായത്തെ സംബന്ധിച്ചത് 200 രൂപ ഗുണഭോക്താക്കളിൽ നിന്ന് വാങ്ങുകയും 100 രൂപ ഗവൺമെൻറ്റിൻ്റെ സബ്സിഡിയും ലഭിച്ചു എന്നുള്ള രീതിയിൽ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചത് മുഴുവനും പച്ചക്കറിയിൽ കൃത്യമായ തൂക്കമില്ലാത്ത രീതിയിലാണ് കണ്ടിട്ടുള്ളത്. കർഷകരിൽ നിന്നും മാർക്കറ്റ് വിലയേക്കാൾ 10% അധികം നൽകി കർഷകരിൽ നിന്നും പച്ചക്കറി ശേഖരിക്കാനായിരുന്നു നിർദ്ദേശം. എന്നാൽ നാമമാത്ര കർഷകരിൽ നിന്നും പച്ചക്കറി ശേഖരിച്ച ശേഷം ഹോർട്ടികോർപ്പിൽ നിന്നാണ് കൂടുതൽ പച്ചക്കറിയും വാങ്ങിയത്. ഇതും അന്വേഷിക്കണം. 300 രൂപയുടെ പച്ചക്കറികൾ ഉൾപ്പെട്ട കിറ്റാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കേണ്ടത്. ഇത് ലഭിച്ചിട്ടില്ല. സമഗ്രമായ അന്വേഷണം ഉണ്ടായിട്ടില്ലെങ്കിൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അവർ പറഞ്ഞു. തത്സമയ നോട്ടിഫിക്കേഷനായി മലാല ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.